കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു പ്രശ്നമുണ്ടോ? മാറുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കുട്ടാപ്പിക്ക് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് തോന്നാത്തത്? നമ്മളതേ അനുഭവം വലിയ അനുഭവം ഭയങ്കര സങ്കടമാണ്. അനുഭവിച്ചായോണ്ട് നമ്മളെ മൂക്കും അതേ പെൺകുട്ടിയല്ലേ. അപ്പോ നമ്മളെ സങ്കടം. പിന്നെ ഹായ് നമസ്കാരം. എൻ്റെ കൂടെ ഉള്ളത്, നമ്മളൊരു നാലഞ്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ സുഹൃത്തും ചേർന്നിട്ട്. ഈ സുഹൃത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ശബ്ദത്തിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പം അവനാണ് എൻ്റെ കൂടെ ഉള്ളത്. റംഷിദ് ഖാൻ എന്നാണ് പേര്. ഒരുപാട് പേര് പേരുകൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കുട്ടാപ്പി എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുക. കുട്ടാപ്പിയെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല സുഖം, സുഖമായിരിക്കുന്നു. പാട്ട് പാടിയതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു ജീവിതത്തിൽ അതൊക്കെ പറയും. കാരണം ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം പാട്ട് പാടലാണ് എന്ന് എന്നോട് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അറിയുന്നൊരു സംഭവം, അത്യാവശ്യം മികച്ച രീതിയിൽ പാടാൻ കഴിവുള്ള ഒരു വ്യക്തിയും കൂടി ആയിരുന്നു. അപ്പോൾ എന്താണ് മാറി നിൽക്കുന്നത് എന്ന് വെച്ചാൽ, അവൻ പാടിക്കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെ എടുക്കും, ഏത് രീതിയിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മാറും എന്നൊക്കെയുള്ള ഒരു പേടി ഉള്ളത് കൊണ്ട്, കാരണം ശബ്ദത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ആ ഒരു പേടിയുള്ളത് കൊണ്ട് മാറി നിന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ യാദൃശികമായിട്ട് നമ്മൾ പിടിച്ച് പാടിപ്പിച്ചു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം ഇവന്റെ ഉമ്മാക്കാണ് എന്നുള്ളതാ. കാരണം ചെറുപ്പത്തിൽ മദ്രസിലൊക്കെ പാട്ട് പാടുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ ലഭിക്കും, മറ്റ് മാറി നിൽക്കുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ ലഭിക്കില്ല. അത് അങ്ങനത്തെ ഒരു സാഹചര്യം, കാരണം വലിയ രീതിയിൽ സമ്മാനം കൊടുക്കാനുള്ള വകുപ്പൊന്നും ഇല്ലാത്തൊരു കാലത്ത്. അപ്പോൾ ആ കാലത്ത് പാട്ട് പാടാതെ സമ്മാനങ്ങൾ ലഭിക്കാത്ത കാലത്ത് പാട്ട് പാടാത്തത് കൊണ്ടൊരു സമ്മാനം പോലും കിട്ടാത്ത ഒരു വ്യക്തിയാണ് കുട്ടാപ്പി. പക്ഷെ പാടാൻ നല്ല രീതിയിൽ കഴിവുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം നമ്മളൊക്കെ പാട്ടുകൾ പാടുന്ന സമയത്ത് നമുക്കറിയാം ഏകദേശം ഒരു രൂപമുണ്ടല്ലോ. ഇപ്പോൾ ഒരു പാട്ട് പാടാൻ അറിയുന്ന വ്യക്തിയുടെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് ഏത് രീതിയിലേക്കാണ് മാറുന്നതെന്ന്. മികച്ച രീതിയിൽ പാടാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് കുട്ടാപ്പി. ആ കുട്ടാപ്പിനെ നമ്മളൊന്ന് പാടിപ്പിച്ച് നോക്കിയ സമയത്ത് കുറച്ച് ബാഡ് കമൻറ്റുകളൊക്കെ വന്നു. ഞാനൊരു മുതലെടുപ്പാണ് എന്നൊക്കെയുള്ള രീതിയിൽ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടാപ്പിൻ്റെ ശബ്ദം ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ആളുകൾ കൂടുതലായിട്ട് കാണും, അങ്ങനെ ആളുകൾ കൂടുതലായിട്ട് കാണുമെന്ന് പറഞ്ഞ് ഇവനിപ്പോൾ ഒരു 70 വരെ ജീവിക്കുകയാണെങ്കിൽ ഇവന് അറിയുന്ന പാട്ട് പാടാൻ അറിയുന്ന ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാതെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യാതെ ഇനി മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്ന ആളുകൾ വരെ അത് മുതലെടുപ്പാണ് എന്ന് ആളുകൾ പറയുമെന്ന് വിചാരിച്ച് മാറ്റി നിർത്താനുള്ള ഒരു അവസ്ഥ എന്താണെന്നുള്ളത് കുറച്ച് ആൾക്കാരെങ്കിലും ഒന്ന് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പുറത്തുള്ള കുറച്ച് ചാനലുകളൊക്കെ കുട്ടാപ്പിനെ ഇൻ്റർവ്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ രണ്ടുപേരെയും ക്യാമറയുടെ മുന്നിലേക്ക് ഒന്ന് എന്താ പറയുക, നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളെ രണ്ട് മൂന്ന് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വിളിച്ച സമയത്തൊക്കെ നമ്മൾ നോമ്പ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളെ ചാനലിലൂടെ തന്നെ കുട്ടാപ്പിനെ ഒന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. കുട്ടാപ്പി രണ്ടുപേർ പാട്ട് പെട്ടക്കി. ഇപ്പോൾ കുട്ടാപ്പിയെ, ജീവിതത്തിൽ ഇപ്പോൾ ശബ്ദത്തിനൊരു പ്രശ്നമുണ്ട്,
ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം കൊണ്ട് എന്തെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വളരെ വിഷമിച്ച അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മള് പഠിക്കുന്ന സമയത്താണ്. അപ്പം പിന്നെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. എല്ലാവരും ഡാൻസ് ചെയ്യുമ്പോഴും പാട്ട് പാടുമ്പോഴും ആഗ്രഹം ഉണ്ടാവും. പാട്ട് പാടാൻ രാജയിക്കാണ് ഞാൻ മൈക്കിനുമ്പ് മൈക്കിനുമ്പ് ഞാൻ രാജയിക്ക പാടിയതും ആചരിക്കാണ്. അതും എല്ലാവരും കണ്ട് എല്ലാവരും സപ്പോർട്ട് നല്ല സപ്പോർട്ട് വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. ഏകദേശം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം കൂടി കൂടിയിട്ട് ഒരു 800,000 ജനങ്ങളിപ്പോൾ നമ്മളെ പാട്ട് കണ്ടു. നമ്മൾ രണ്ടുപേരും പാടാം. ആ പാട്ടിൻ്റെ വരികൾ നമുക്കൊന്ന് പാടിയാലോ? അതാണ് ഞങ്ങളൊന്ന് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്, കുട്ടാപ്പിയെ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ആ ഒരു പാട്ടാണ്, ആ പാട്ടൊന്ന് കേൾക്കാം. മണ്ണി ആയിരാന്ന് നാളെ മണിയാ നനവേറിയിടുന്നു അല്ല നിന്നെ നേരെ പൊള്ളിടുന്നു അഴുതുന്നു കല്ലറാ നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ നീളേ പള്ളി ആയിരാന്ന് നാളെ മണിയാ നനവേറിയിടുന്നു അല്ല നിന്നെ നേരെ. ഈ ഒരു പാട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഇരുന്നിങ്ങനെ വെറുതെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നി ഇങ്ങനെ ഒരു പാട്ട് പാടാൻ. അത് നമ്മൾ ജനങ്ങളിലേക്ക് പാടി എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനൊരുപാട് എക്സ്പെൻസ് നമുക്ക് ചിലവാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചിലവാക്കി ജനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഒരു മുതലെടുപ്പാണ് എന്നുള്ള രീതിയിൽ പറയുമ്പം ഒരുപാട് വിഷമമുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളൊരിക്കലും ഒരു മുതലെടുപ്പായിട്ടൊന്നും ചിന്തിച്ചില്ല. എൻ്റെ സുഹൃത്തിന് പാടാനൊരു അവസരം തയ്യാറാക്കാൻ എനിക്ക് ഈ ഒരു സമയത്ത് സാധിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിനുവേണ്ടി ഒരു ചെറിയ ശ്രമം നടത്തി. അത് നല്ല രീതിയിൽ അല്ലേ, മികച്ച രീതിയിൽ ജനങ്ങൾ അത് സ്വീകരിച്ചു. അതിൽ ചില വ്യക്തികൾ മാത്രം നമ്മളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ഡൗണായി നിൽക്കുന്നുണ്ടോ അല്ലേ, അപ്പോൾ ഞാൻ ഇവനിലൂടെ കുറച്ചുകൂടി പൊന്തി വരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. കാരണം 10-13 വർഷങ്ങളായിട്ട് പാട്ടും പരിപാടികളായിട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ മീഡിയയിൽ കുറച്ച് പാട്ടും പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ മറ്റുള്ള ഒരാളെ കൊണ്ട് പാടിപ്പിക്കാനുള്ള ആ ഒരു അവസരവും ആ ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ എത്തിച്ചപ്പോൾ നമ്മളൊരു മടിയും കൂടാതെ നമ്മളെ സുഹൃത്തിനെ കൊണ്ട് പാടിപ്പിച്ചതാണ്. അതാണ് നമ്മൾ ചെയ്ത ഒരു അപരാധം. അത് വളരെ മോശപ്പെട്ട രീതിയിൽ എന്നെ ഫോണിലൂടെയൊക്കെ വിളിച്ചിട്ട് ആദ്യം കുറച്ച് നല്ലത് പറഞ്ഞു, എന്നെ പൂരെ തെറി പറഞ്ഞില്ല എന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ എന്നെ സംസാരിച്ച് ഡൗൺ ആക്കാൻ നോക്കിയ ചില വ്യക്തികളൊക്കെ ഉണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് നമ്മൾ ഇനി നമ്മളിടയിലൊക്കെ ഉള്ള ആളുകൾക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ അവരെ മുതലെടുപ്പാണ് എന്ന് ആളുകൾ ചിന്തിക്കുന്ന പറഞ്ഞാൽ അവരെ മാറ്റി നിർത്താതെ കൂടെ നിർത്തി ആരെന്ത് പറഞ്ഞാലും ഒരു വിഷയവുമില്ല എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് പാട്ടുകളുണ്ടെങ്കിൽ പാടിപ്പിച്ച് അവർക്കുള്ള കഴിവുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ആ ഒരു പോസിറ്റീവ് എനർജി ഇവന് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചോദിച്ചേക്കാം. എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഇവന്റെ ഉമ്മക്ക് ഭയങ്കര സന്തോഷായിട്ടോ. ഇവന്റെ ഉമ്മ പറഞ്ഞു മദ്രസില് പോലും ഒരു സമ്മാനം പോലും ലഭിക്കാതെ മാറി നിന്നതായിരുന്നു. ആ കാലൊക്കെ നമ്മൾ ഒരുപാട് വിഷമിച്ചതായിരുന്നു. ഇപ്പം കുട്ടാപ്പിനെ എന്ത് പറഞ്ഞാലും കുട്ടാപ്പി പാടിയ പാട്ട് ഒരു 650,000 ജനങ്ങൾ കാണുക, അതൊക്കെ ഒരു വലിയ പ്രിവിലേജാണ് എന്ത് പറഞ്ഞാലും അല്ലേ. ഈ പാട്ട് കേട്ടതിന് ശേഷം ആരെങ്കിലും എന്തെങ്കിലും കമന്റുകളൊക്കെ പറഞ്ഞു, അതിനെ കുറിച്ചൊക്കെ എന്നാലും ഈ പാട്ട് പാടിയതിനു ശേഷം ഈ ഒരു ഒരു വ്യക്തി ഈ ഒരു അഭിപ്രായം പറഞ്ഞതിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ് എന്ന് തോന്നുന്ന ഒരു അഭിപ്രായം ഒരു വോയിസ് ഓവർ പറഞ്ഞു കഴിഞ്ഞ് ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു വ്യക്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചു കഴിഞ്ഞ് പറഞ്ഞു പാട്ടിനെ പറ്റി മികച്ച രീതിയിൽ. അതെ, പിന്നീട് ഞാൻ കാണിച്ചു കൊടുത്ത ആളാണ്. അതെ, അല്ലാതെ പിന്നെ വേറെ ആരാണ് പറഞ്ഞേ? കാരണം ശരിക്ക് ഇവന് ഷാഫിഖിൻ്റെ ഭയങ്കര ഫാനാണ്. ചെറുപ്പം മുതലേ ഷാഫിഖിൻ്റെ പാട്ടുകൾ ത്രൂ ഔട്ട് പാടുകയും
കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന എഴുതി പഠിച്ച് പാടുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഷാഫിഖിൻ്റെ പാട്ട് മാത്രം കേൾക്കുകയും അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ രാവിലെ ഇങ്ങനെ കേൾക്കുക, അതൊക്കെ ഞാൻ ഷാഫിഖിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഷാഫിഖിനെ നമ്മൾ ആദ്യമായി ഷാഫിഖിനെ കണ്ടപ്പോൾ എന്തേ തോന്നി? അതുകൊണ്ട് തന്നെ ഒന്നും സംസാരിക്കാൻ ജാടുള്ള ആളാണല്ലോ പൊതുവെ ഷാഫിഖൻ അങ്ങനെ പറയുന്നുണ്ട്, ജാടക്കാരനാണെന്ന്. അതുകൊണ്ടാണോ ജാടായിട്ട് തോന്നിയോ? ശരിക്ക് ഷാഫിഖിനെ ആദ്യമായി കണ്ട സമയത്ത് കുട്ടാബി ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നൊക്കെ ഞാൻ കണ്ടു. ഷാഫിക്ക കണ്ടണോന്ന് അറിയില്ല, ഷാഫിഖിൻ്റെ പാട്ടുകൾ മാത്രം പാടുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഷാഫിക്കനെ കണ്ടു. അതിനുശേഷം ഷാഫിഖിൻ്റെ കൂടെ നമ്മളൊരു യാത്രക്കുള്ളൊരു അവസരം നമ്മൾ ഒരുക്കി. ആ സമയത്ത് കുട്ടാബിനോട് കുറച്ച് കാര്യങ്ങൾ ഷാഫിക്ക പറഞ്ഞു, അതെന്താണെന്ന് കേൾക്കാം. അതാണ് ഏറ്റവും വലിയ ഒരു ഉപദേശമാണ് ഷാഫിഖ കൊടുത്തിട്ടുള്ളത്. ഷാഫിഖ പറഞ്ഞു, ആരെ മുന്നിലും മാറി നിൽക്കരുത്, കഴിവുണ്ടെങ്കിൽ പാടിക്കൂട എന്ന് പറഞ്ഞു കഴിഞ്ഞ് സംസാരിച്ചു എന്നുള്ളതാ അല്ലേ? അതെ, ഒരു പോസിറ്റീവ് എനർജി കുട്ടാബിക്ക് കിട്ടി എന്നുള്ളതാണ്. കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു പ്രശ്നമുണ്ടോ? മാറുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കുട്ടാബിക്ക് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് തോന്നാത്തത്? അത് നമ്മളെ ജീവിതമായിട്ട് അങ്ങ് ചേർന്നു അറിഞ്ഞ സമയത്തൊക്കെ എങ്ങനായിരുന്നു? കുട്ടാബി അറിഞ്ഞു, ഞമ്മളതേ അനുഭവം വലിയ അനുഭവം ഭയങ്കര സങ്കടമാണ്. ഒരുപാട് അനുഭവിക്കായോണ്ട് നമ്മളെ അതേ പെൺകുട്ടിയല്ലേ, അപ്പോ നമ്മള ഭയങ്കര സങ്കടം. പിന്നെ ഡോക്ടർമാരായിട്ടപ്പോ മൂന്നായിരിക്കും കേട്ട സമയത്ത് ഇത് അറിഞ്ഞത് സ്കാനിങ്ങിൽ അറിഞ്ഞു. മൂന്നാമത്തെ അറിഞ്ഞു, അപ്പൊ പിന്നെ ഒന്നുകൂടി ചെയ്യണം. അഞ്ചാമത് അത് ചെയ്തപ്പോ കൺഫേം ആയി. കുട്ടിയെ കിട്ടിയ സമയത്തൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇല്ല, ഭയങ്കര സങ്കടമാണ്. ആ സമയത്ത് ഭയങ്കര സമയമാണ് നമ്മളെ കുട്ടിക്ക് അനുഭവം വരികയെന്ന് പറയുമ്പോഴേ. ഇത് അധികം ടെൻഷൻ ആവേണ്ട വിഷയമൊന്നുമില്ല. കാരണം എന്താ വെച്ചാല് ഇപ്പൊ അതിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് സൗജന്യമായിട്ട് അല്ലെ, സൗജന്യമായിട്ട് ഇത് 100% ഓക്കെ ആക്കാൻ പറ്റിയ ലെവലിലുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതാണ്. അതിന് ഇവന്റെ മോൾക്ക് ഉണ്ടായ സമയത്ത് ഒരു ഫോട്ടോ പോലും എടുക്കാതെ ആരെയും കാണിച്ചിട്ടില്ലല്ലേ, ആരെയും കാണിക്കാതെ കുട്ടാബി മാറി നിന്നു. അതിനുശേഷം ട്രീറ്റ്മെന്റ് ചെയ്ത് നല്ല സുന്ദരി കുട്ടിയാണ്. ഇൻഷാല്ലാ ഭാവിയിൽ കുട്ടിയും പാടട്ടെ, അല്ലെ, മോളും പാടട്ടെ, അടിപൊളിയായിട്ട് പാടട്ടെ. അപ്പോ ജ്യേഷ്ഠന് ഒരു പാട്ടുകാരനാണ് കേട്ടോ, ജ്യേഷ്ഠൻ നല്ലൊരു പാട്ടുകാരനാണ്, നല്ല അടിപൊളിയായിട്ട് പാടുന്ന ഒരു പാട്ടാണ്. നമ്മൾ അനുവദിക്കൂല, കിട്ടിയില്ല. അതെ, എത്രയോ നല്ല ഒരുപാട് സൗഹൃദങ്ങളുടെ ഇടയിലൊക്കെ പാട്ട് പാടുന്ന ഒരാളാണ്. നമ്മളൊക്കെ വളരെ ആസ്വദിച്ച് കേൾക്കുന്ന ഗായകനാണ്. എന്താ ജോലി എന്താണ് ചെയ്യണേ? എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് ഞാൻ വണ്ടി പോണ് ഇനി പാട്ടില് അങ്ങോട്ട് മാലാകയോ മതിനാലാം രാവിലെ എന്നുകയാണോ എന്നൊപ്പം ഊയിലെ മോഹ ഉരുവി എന്നൊപ്പം ഊയിലെ മോഹ ഉരുവി
പെണ്ണെ പെണ്ണെ നീ മാലാകയോ പതിനാലാം രാവിലെ ചന്ദ്രനാണോ. ഷാഫിക്കൻ്റെ പാട്ടുകളൊക്കെ ചെറുപ്പം മുതലേ പാടുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ. ഇനി പുതിയ പാട്ടുകളൊക്കെ ഒരുങ്ങുന്നുണ്ട്, കൂട്ടാപ്പിനെ എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറയുമ്പോൾ ഈ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്ന കുറച്ച് ആൾക്കാർ, ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സെലീംഖാൻ്റെ മകൾക്ക് ഇതുപോലെ ചെറിയൊരു പ്രശ്നമുള്ളൊരു കുട്ടിയാണ്. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല, നടക്കുക പോലും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള പൊന്നും മോള് ഡാൻസ് കളി, കഴിഞ്ഞ ദിവസം ഒരു ഡാൻസൊക്കെ ഉണ്ട് പുറത്ത് വിട്ടിട്ടുണ്ട്, സസാസരീരി ആ പാട്ടിനൊക്കെ നൃത്തം വെക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. കൂടാതെ ശരിക്കും നമ്മളൊക്കെ ഇടയിൽ നമ്മളെക്കാളും പ്രശ്നമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മളെ കളിയാക്കുന്ന വ്യക്തികൾക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ മുന്നിൽ അവർക്ക് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളെ ഇല്ലേ കൂടുതലായിട്ട് കളിയാക്കാനൊക്കെ ഒരു ടെൻഡൻസി കാണിക്കുന്നത്. അപ്പൊ ഞാൻ പറയാനുള്ളത് യാമനുമ്പ് വന്നാലേ, അപ്പോൾ നമ്മളുള്ള പോലെ ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ യാമനു മുമ്പേ ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്നെ പോലെയുള്ള ആൾക്കാർ ഉന്മന്നുണ്ട്, ഏജ് ഓവർ ആണെങ്കിൽ ഉന്മന്നുണ്ട്, ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടമുണ്ട്. എൻ്റെ കാലഘട്ടമില്ലായി ഇല്ലാന്നാണ് എൻ്റെ അറിവിൽ. അപ്പോൾ ഉള്ളൊരു മോശം പോയി ചെയ്യുക, 100% അത് ക്ലിയറാവുന്നതാണ് ഡോക്ടർമാർ പറഞ്ഞത്. സ്കൂൾ ജീവിതം ഒക്കെ എങ്ങനെയായിരുന്നു? ജീവിതം നല്ല രീതിയാണ്. ബന്ധപ്പെട്ട പരിപാടികളൊന്നും നമ്മൾ പങ്കെടുക്കാറില്ല. പിന്നെ ആകെ പങ്കെടുത്തൊന്ന് പിന്നെ ഞങ്ങളൊന്ന് ഡെഫുമുക്കാണ് അതിന്. പിന്നെ നമ്മൾ പിന്നെ അടിക്കാനും പോകും, കളിക്കാൻ പോകും. പിന്നെ നല്ല പ്ലെയർ ആട്ടോ, അത് പറയാൻ മറന്നു. ക്രിക്കറ്റില് ക്രിക്കറ്റ് അതുപോലെ ഫുട്ബോൾ നല്ല ബോളറാണ്, നല്ല ബാറ്ററാണ് അല്ലേ. ഇടക്കിടക്ക് ടക്കായി പോകുന്നു. അപ്പൊ അതാണ് പോയിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് അതെ, അങ്ങനത്തെ കൊറേ സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് വേറെ പുറത്ത്. പക്ഷെ പാട്ടായിരുന്നു ശരിക്ക് കുട്ടാബിന്റെ ജീവിതത്തില്. കുട്ടാബി ഇഷ്ടം പോലെ പാട്ട് ചെറുപ്പത്തിലൊക്കെ കുട്ടാബി ശരിക്ക് ഷാഫി ഡ്യൂപ്പ് എന്ന് പറയും, കൊല്ലം ഷാഫിന്റെ ഡ്യൂപ്പ് എന്നൊക്കെ നമ്മൾ വിളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓക്കെ, ആ ഒരു കാലൊക്കെ അങ്ങനെ. കാരണം ഷാഫിക്കന്റെ പാട്ടുകൾ കൂടുതലായിട്ട് ഞങ്ങൾ കേൾക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളൊക്കെ. ഇതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ ജീവിതത്തിൽ പാട്ടും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് പാടുന്ന സമയത്തൊക്കെ നമുക്കൊരു വേണ്ട രീതിയിലുള്ള, അത് പാടിയാൽ നന്നാവില്ല, അത് പാടിക്കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ എടുക്കും എന്നുള്ള ആ ഒരു പേടി ഇങ്ങനെ നിലനിന്നത് കൊണ്ട് പാടാതെ പോയൊരു ഗായകനാണ്. പിന്നെ ഇനി ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് പാട്ടുകളും പരിപാടികളൊക്കെ ഞങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സർപ്രൈസ് എന്ന രീതിയിൽ ക്രിയേറ്റിവിറ്റി എന്നും ക്രിയേറ്റിവിറ്റിയാണ്. നമ്മൾ 100 പാട്ടുകൾ നമ്മൾ കേട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പാടുന്നതിനേക്കാളും കൂടുതൽ സ്വന്തമായ ഒരു പാട്ട് രചനയും സംഗീതവും നിർവഹിച്ച ഒരു പാട്ട് നമ്മൾ ഐഡൻറ്റിറ്റിയിൽ പുറത്തു വരിക എന്ന് പറഞ്ഞത് അതൊരു നിസ്സാര കാര്യമല്ല. അങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞങ്ങൾ. എല്ലാ വർഷവും ഞങ്ങൾ കഴിഞ്ഞ 9 വർഷത്തോളമായിട്ട് ഞങ്ങൾ ഇറക്കുന്ന സ്നേഹ വീട്ടിലെ പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്കിൽ ഈ പ്രാവശ്യം കുറഞ്ഞ ഭാഗങ്ങളാണെങ്കിലും, കുറഞ്ഞ ഭാഗങ്ങൾ എല്ലാവർക്കും ഉള്ളൂ, ഞാനടക്കമുള്ള എല്ലാവർക്കും കുറഞ്ഞ ഭാഗങ്ങളെ അതിലുള്ളൂ. അതിലൊരു ഭാഗം പാടിയിട്ടുള്ള വ്യക്തിയാണ് ഞങ്ങളെ കൂടെ പാടിയിട്ടുള്ളത് തേജു. ആദ്യമായി ഞങ്ങളെ സുഹൃത്തിൻ്റെ മകള് ആദ്യമായി 6 വയസ്സോ 5 വയസ്സോ ഒരു മോളാണ്. ആ മോള് വരെ അതിൽ പാടിയിട്ടുണ്ട്. ഷംനാസ് ചേപ്പാലി, ഷാഫി ചാപ്പൂസ്, ഞാൻ, കിട്ടു ബിനീഷ്, മുസ്പർ, അതുപോലെ പിന്നെ കുട്ടാപ്പി, ഇത്രയും സിംഗർമാർ സ്നേഹ വീട്ടിലെ പെരുന്നാൾ പാടുന്നുണ്ട്. ഇൻഷാല്ലാ ഞങ്ങളത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളത് ഉടൻ തന്നെ ഷൂട്ട് ചെയ്യും, ഞങ്ങളത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ഞങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്. പിന്നെ അതിൻ്റെ പുറമെ കുട്ടാപ്പിയുടെ ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സോങ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ചേർന്നിട്ടാണ് അത് പാടുന്നത്. കുട്ടാപ്പി സ്വന്തമായിട്ടുള്ള പാട്ട് പാടിയാൽ പോരെ, നീ എന്തിനു പാടുന്നത് എന്നൊക്കെ ചോദിച്ചവരുണ്ട്. എനിക്കങ്ങനെ
എനിക്കങ്ങനെ പാടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കുട്ടാപ്പി ഞാൻ അത് വേണ്ട ഒരാളൊരു മണം എന്ന് പറഞ്ഞു ഞാൻ കുട്ടാപ്പിൻ്റെ ഒരു അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അല്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇതിങ്ങനൊക്കെ ആവും എന്ന് വളരെ മികച്ച രീതിയിലേക്ക് ജനങ്ങൾ കാണുമെന്നൊന്നും നമ്മൾ തീരെ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു. വലിയ രീതിയിലുള്ള പിന്തുണയാണ് എല്ലാവരും തന്നിട്ടുള്ളത്. പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് കാണുന്ന കണ്ടവരൊക്കെ വല്ലാതെ ഐഡൻറ്റിറ്റി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അതൊക്കെ ഫേസ് ചെയ്യാനുള്ള മടിയോണ്ട് കുട്ടാപ്പി തുടങ്ങി നിൽക്കണം. ഒരു അമ്പലത്തിനൊരു പരിപാടിക്ക് കുട്ടാപ്പിനെ വിളിച്ചിട്ടാണ് ഞാൻ എന്താ പറയാനുള്ളത്. ഓ പരിപാടിക്ക് എന്താ പാത്ത്, ധൈര്യക്കുറവുണ്ടോ? ധൈര്യക്കുറവുണ്ട്. കല്യാണം കഴിഞ്ഞോന്നൊക്കെ എനിക്ക് കുറച്ച് ആൾക്കാരൊക്കെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട്. മൂത്തമോന്റെ പേര് റയാൻ മുഹമ്മദ്. മോക്കാണ് പ്രശ്നം, മോന് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഇപ്പൊ ശരിക്കും രണ്ടാൾക്കും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. ആദ്യത്തെ മോനാണ്, രണ്ടാമത്തത് മോളാണ്. മോക്കും ഇപ്പൊ ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞില്ല, ഇനി എത്ര എണ്ണം ഉണ്ട്? അപ്പൊ രണ്ടു മൂന്ന് ഘട്ടം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ 100% മോത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. ഇല്ല, അപ്പൊ അതിലേക്ക് പറഞ്ഞ സഹായിച്ച് കാര്യങ്ങൾ എത്തി എന്നുള്ളതാ. അതെ, ഇനി നിങ്ങളെ കൂട്ടത്തിലുള്ള ഇതുപോലത്തെ ആൾക്കാരെ ആരും മാറ്റി നിർത്താതിരിക്കുക. കാരണം ഇവർക്കൊക്കെ സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവർ പറയുക, അവരെങ്ങനെയാണ് ഇത് എടുക്കുക എന്നൊക്കെ ചിന്തിച്ച് പേടിച്ച് മാറി നിൽക്കുന്ന ആൾക്കാരെ അവർ മുതലെടുപ്പ് അത് ഇതെന്ന് പറഞ്ഞ് തമ്മിൽ കുറ്റങ്ങൾ കണ്ടെത്താതെ അവരെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, അവരെ പാട്ടുകൾ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക, അത് അവർക്ക് വലിയൊരു പോസിറ്റീവ് എനർജി ആയിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് അല്ലേ. അതിന് തെളിവാണ് കുട്ടാബി, ഞാനൊരിക്കലും ഒരു മുതലെടുപ്പ് ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് ഒന്ന് മുതലെടുത്താലോ കുട്ടാബി, നമുക്കൊന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള രീതിയിൽ ഇനി അങ്ങോട്ട് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക. ബൈ പറയാം. ഓക്കെ.